തരികിട ദോം നമസ്കാരം ദിം തരികിട ദോം ആരംഭിക്കുകയാണ് മൂന്നാം ലോക രാഷ്ട്ര പട്ടികയിലായതിനാൽ രാജ്യം ലോകത്തിന് മുന്നിൽ ഒരു ദരിദ്രവാസി ലുക്കിലാണെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ട് നമ്മുടെ രാജ്യസഭാ എംപിമാരിൽ 90% പേരും കോടീശ്വരന്മാരാണത്രേ ലക്ഷപ്രമുഖന്മാരും കോടീശ്വരം നിറഞ്ഞ ഒരു ജനപ്രതിനിധി സഭ രാജ്യത്തെ നയിക്കുന്നു എന്നതിനാൽ ഏതൊരു പൗരനും ഇന്ത്യൻ ജനാധിപത്യത്തിൽ അഭിമാനിച്ചോളൂ എന്നറിയിച്ച് ഈ ആഴ്ചയിലെ ദിം തരികിട ദോം ആരംഭിക്കുന്നു കാലം അധികമൊന്നും ആയിട്ടില്ല അതായത് ഉമ്മൻചാണ്ടി ചക്രവർത്തിയുടെ രണ്ടാം ഭരണകാലം UDF ഈറ അന്ന് ധനമന്ത്രിയായിരുന്ന കരിങ്കോഴയ്ക്കൽ മാണി എന്ന പാലായിലെ പൗരപ്രമുഖൻ മദ്യശാല അനുവദിക്കുന്നതിൽ കോഴ വാങ്ങിയതായി ബിജു രമേശ് എന്ന വർത്തക പ്രമാണിയുടെ വെളിപ്പെടുത്തലുണ്ടായി ഇത് കേട്ടപാടെ മാണിസാറിനെതിരെ കുരിശിൻ്റെ വഴിയായിരുന്നു അതെ പോയ കാലം KM മാണി എന്ന നേതാവിന് പീഡാനുഭവ കാലമായിരുന്നു അന്നെല്ലാവരും മുൾക്കിരീടം നൽകി അദ്ദേഹത്തെ ചവിട്ടി തേച്ചു കേരളത്തിൽ ഇനി ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ തന്നെ മാണി എവിടെയും പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നില്ല കേരളമാണി രാജിവെക്കണം തന്നെ ആവശ്യം ഞങ്ങൾ നേരത്തെ ഉയർത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം കൂടുതൽ ശക്തമായി ഇനിയും LDF തുടരുക തന്നെ ചെയ്യും ഞങ്ങള് ആദ്യ ഗഡുവായി തരാൻ കഴിയുന്നത് 1 കോടി രൂപയാണ് അത് അങ്ങേ ഏൽപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്തപ്പോൾ മിസ്റ്റർ മാണിയുടെ സഹധർമ്മിണി വീട്ടിനുള്ളിൽ നിന്ന് തല കാണിച്ചിട്ട് അത് കിട്ടി എന്ന് അംഗീകരിക്കുകയും ചെയ്തു KM മാണി പോകുന്ന പൊതുപരിപാടി ബഹിഷ്കരിക്കും ആ പരിപാടി സ്ഥലത്ത് വമ്പിച്ച ജനങ്ങൾ മാണിയെ തടയും ആ തരത്തിലുള്ള വലിയ പ്രക്ഷോഭമായി അഴിമതിക്കെതിരായിട്ടുള്ള ഈ പ്രക്ഷോഭം ഈ കേരളത്തിൽ ശക്തിപ്പെടാനാണ് പോകുന്നത് KM മാണി മന്ത്രിസ്ഥാനം തുടർന്നുകൊണ്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയല്ല മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം സാർ ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്തു പ്രയോജനം ദൈവത്തിന് സ്തോത്രം കടാത്ത തീയും തുറഞ്ഞ മരകത്തിൽ മാണി വീട് പോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല മാണി അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കൊച്ചുകൊച്ചുങ്ങൾക്കൊന്നും വലിയ പരിചയമില്ലായിരുന്നു മാണി അപ്പൂപ്പനെ പറ്റി ഇപ്പം എല്ലാവരും അറിയാം കോഴമാണിയ പൂപ്പനെ പറ്റി അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇല്ല ഈ ഇരിക്കുന്ന കൊച്ചു മോനോട് ചോദിച്ചാൽ അവൻ പറയും ആ മാണിയ പൂപ്പൻ കോഴപ്പൂപ്പനല്ലേ അറിയാം എന്ന് പറയുക KM മാണിയുടെ വീട്ടിന് മുമ്പിൽ ഒരു ബെൻസ് കാർ വന്നു ആ ബെൻസ് കാറിൽ നിന്നും ജുപ്പയൊക്കെ ഇട്ട് നല്ല വളയൊക്കെ ഇട്ട് നല്ല സ്വർണ്ണ വാച്ചൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം ബ്രീഫ് കേസ് സ്വീകരണ മുറിയിൽ മേശപ്പുറത്ത് വെച്ചു അപ്പോൾ പറഞ്ഞു മാണി സാർ അകത്ത മുറിയിലുണ്ട് അങ്ങോട്ട് പോകാമെന്ന് വഴി കാണിച്ചു ഗൺമാൻ അങ്ങനെ അകത്ത മുറിയിലേക്ക് കയറി അദ്ദേഹം കയ്യിലിരുന്ന ഒരു കവറ് കയ്യിലോട്ട് കൊടുത്തു അത് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണ കുറിയായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേസ് കാണാനില്ല ആ വീട്ടിൻ്റെ പരിസരത്തൂടെ ആർക്കും ബ്രീഫ് കേസ് കൊടുക്കാൻ പറ്റത്തില്ല വന്ന് അന്വേഷിച്ചപ്പം പറഞ്ഞു അയ്യോ കുട്ടിയമ്മ എടുത്ത് അകത്ത് വെച്ച് കാണും എന്ന് പറഞ്ഞു അവിടെ ഒരാൾ KM മാണിയെ പുറത്താക്കുക മന്ത്രിസഭ രാജിവെച്ച് ഇടക്കാല തെരഞ്ഞെടുപ്പിന് തീരുമാനമെടുക്കുക എന്നുള്ള ആവശ്യമുന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വ്യാപകമായിട്ട് ഹർത്താൽ ആചരിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് KM മാണിയും കേരള കോൺഗ്രസും തികഞ്ഞ രാഷ്ട്രീയ വഞ്ചനയാണ് കാട്ടിയിട്ടുള്ളത് ഇത് വ്യക്തമായിട്ടുള്ള വഞ്ചനയുണ്ടായത് KM മാണിയുടെ ഭാഗത്താണ് ഈ വഞ്ചനയോട് ഒരിക്കലും പൊരുത്തപ്പെടുന്ന പ്രശ്നമേ ഇല്ല ഒരു കടുത്ത വഞ്ചനയായിട്ടേ കാണാൻ സാധിക്കും അദ്ദേഹം കാണിച്ച ഈ കൊടിയ രാഷ്ട്രീയ വഞ്ചന ഞങ്ങൾ ആവർത്തിക്കുന്നു രാഷ്ട്രീയ വഞ്ചന അദ്ദേഹത്തിന് യോജിച്ച ഒന്നായിരുന്നില്ല കാലം മാറി മാണി സാർ രാജിവെച്ചു
പിന്നീട് യു ഡി എഫ് ഇറക്കി തിരിച്ചടിയായി തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ഭാഗ്യപരീക്ഷണത്തിന് വീണ്ടും ജനം തയ്യാറായി. പക്ഷേ കളിക്കളത്തിൽ പഴയ കളിക്കാർ തന്നെ. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വന്നതോടെ അടുപ്പത്തിൻ്റെയും അകലത്തിൻ്റെയും അളവുകോലുകൾ മാണി മാണി ഇടതിന് പ്രമാണിയായി. ശരിയാ, നമ്മൾ അവനെ ദ്രോഹിച്ചു. എന്തിനാ അവൻ നന്നാവാൻ? അവന്റെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടത് അവന് വേണ്ടി. അധികം കഴിച്ചാ അജീർണം വരുന്നല്ലേ. നമ്മൾ അവനെ തെറി പറഞ്ഞത് തല്ലിയത് നന്നാവാൻ ഒക്കെ നന്നാവാൻ വേണ്ടിയാ. ഇപ്പതാ അവൻ നന്നായില്ലേ. ചിലരങ്ങനെയാ, തല്ലിയാലേ നന്നാവും. കെ എം മാണി കേരളത്തിൽ നല്ല അടിത്തറയുള്ള നല്ല ബഹുജന സ്വാധീനമുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാലത്തെ അനുഭവങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ലീഡറാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ നേതാവിനെ ഞങ്ങളുടെ പരിപാടിയിലേക്ക് ഞങ്ങൾ സസന്തോഷം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. മീനച്ചിലാറിൻ്റെ തീരം വളർത്തിയ മാണിക്കമാണു ശ്രീ കെ എം മാണി. കേരള രാഷ്ട്രീയ രംഗമുയർത്തിയ ഭീഷ്മപിതാമഹനാണു മാണി. ശത്രുക്കൾ എല്ലായിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും കാണും. നമ്മളെപ്പോഴും ജാഗ്രതയോടുകൂടി നിന്നോണം. ലോക പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ സ്ഥാനം നേടുന്ന അത്യപൂർവം സാമാജികന്മാരുടെ നിരയിലേക്കാണ് ശ്രീ കെ എം മാണി ഉയർന്നിരിക്കുന്നത്. സർ, വെറുതെയല്ല മഹാകവി പാലാ നാരായണൻ നായർ ശ്രീ കെ എം മാണിയെ മാണി പ്രമാണി എന്ന് ഒരു കവിതയിൽ വിശേഷിപ്പിച്ചത്. മാണി സാർ കഴിവുള്ളതാണ്. എന്താ മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തെ പറ്റി? എത്ര സമയം സംസാരിക്കണമല്ലേ അദ്ദേഹത്തിന്റെ നിയമസഭയിൽ? അദ്ദേഹം 50 വർഷമായിട്ട് കഴിഞ്ഞൊരു സമയമില്ലേ? വളരെ കഴിവുള്ളതാണ്, സംശയമുണ്ടോ? കൂട്ടത്തിൽ നിന്ന് ചതിക്കുകയും പിന്നെ കരയുകയും ചെയ്യുന്ന അപൂർവം ഇനങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് യു ഡി എഫ് നേതാക്കളും വ്യത്യസ്തരല്ല. മാണി സാറേ എന്ന് തികച്ചു വിളിക്കില്ല. പണി കൊടുത്തതും പാലം വലിച്ചതും അദ്ദേഹം നന്നാകാൻ വേണ്ടിയായിരുന്നുവെന്ന് എത്ര പേർക്ക് അറിയാം. അവനെ പിരിഞ്ഞ വിഷമത്തിൽ എത്രയോ പകലുകൾ ഞാൻ ഉണ്ടിട്ടില്ല, എത്രയോ രാത്രികൾ ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്റെ അനന്തരുവ, നീ എവിടെയാന്ന് ചോദിച്ച് വിലപിച്ചിട്ടില്ലേ? ഞാൻ വിലപിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കഴിഞ്ഞതെന്ന് നിങ്ങൾ അവനോട് പറയണം. ഈ നിയമസഭയിൽ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 50 വർഷക്കാലം തന്മയത്വത്തോടുകൂടി വിവിധ വകുപ്പുകൾ, വിവിധ പ്രശ്നങ്ങൾ, വിവിധ നിയമനിർമ്മാണങ്ങൾ, അതിലൂടെ കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധിയായ ആശ്വാസ പദ്ധതികൾ, ഇതെല്ലാം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ മാണി സാർ ഒരു ചരിത്ര പുരുഷനായി മാറുകയാണ്. 50 സംവത്സരം ഇത്ര വലിയൊരു സ്നേഹമുണ്ടോ? സുഖദുഃഖ വേളകളിൽ നമ്മൾ എപ്പോഴും ഒരുമിച്ചു നിന്നവരല്ലേ എന്നും. ഇന്ത്യയിലെ ഒരു നിയമസഭയ്ക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ് മാണി സാർ ഇന്ന് നമുക്ക് ഉണ്ടാക്കി തന്നത്. ഞങ്ങള് അസംബ്ലിയിലെ ഈ സീറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല ഞങ്ങളുടെ സാമീപ്യം. സാർ, ഞങ്ങളുടെ നിയോജക മണ്ഡലം പാലായും പുതുപ്പള്ളിയും അടുത്തടുത്ത മണ്ഡലങ്ങളാണ്. സുഖദുഃഖ വേളകളിൽ നമ്മൾ എപ്പോഴും ഒരുമിച്ചു നിന്നവരല്ലേ എന്നും, പാലാതൻ പൊന്മക്കളല്ലേ എന്നും. ഇപ്പോഴായിരിക്കും മനസ്സിലായത്, നമ്മൾ ശത്രുക്കൾ എന്ന് കരുതുന്ന പല ആളുകളും നമ്മൾ മിത്രങ്ങളാണ്. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആരും എൻ്റെ വിരോധികളുമായിട്ട് ഞാൻ കരുതുന്നില്ല. എല്ലാവരോടും സ്നേഹം പങ്കിടുന്നു. തൊട്ടൊരു മീരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി, മുല്ലമുടി ചുരുളിൽ മുഖിലായി, ഒന്നു മുടി പുതച്ചിരുന്നാൽ മതിയായി. ഒരു
കടുത്ത വഞ്ചനയായിട്ടേ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ വഞ്ചനയോട് ഒരിക്കലും പൊരുത്തപ്പെടുന്ന പ്രശ്നമേ ഇല്ല. എന്നും നിന്റെ അടുത്തിരിപ്പില്ലേ വരിനീത്തുളി നനയട്ടെ ഞാൻ. ഇനി റോസാപ്പൂവിന് പകരം താമര മുട്ടു നൽകി റോസാപ്പൂവിന് മുള്ളുണ്ടെന്ന് പറഞ്ഞ് മാണിസാറിനെ സ്നേഹിച്ച ബി ജെ പിയും ഒരു പാലം പാലയിലേക്ക് അങ്ങോട്ടിട്ടു. ഒരുപാട് രണ്ടകൾക്കിടയിൽ താമരമൊട്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയ പൊക്കയാണ് താമരപ്പൂ. നീ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് പൂവ് പൊട്ടിച്ചു. വേഗം ചെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടേക്ക് പോരെ. ഇതല്ല പറഞ്ഞ ഇല്ല ഈ തുടക്കം അങ്ങനെ എനിക്ക് ഉറങ്ങ. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ കൂടെ പറ ഇന്നലെ രാത്രി അയ്യേച്ചേ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കും അറിയാം മാലുവിന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് അറിയാം. അയ്യേ രാമഭദ്രനൊന്നുമല്ല, ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു മുറിയില്. അതാ ഈ സെൻസ് ഓഫ് ഹ്യൂമർ, ഈ തണ്ടേടം, ഈ സ്മാർട്ട്നെസ്, അതാണ് എനിക്കിഷ്ടമായത്. മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം, ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എൻ്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അതെൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അതുകൊണ്ട് തിരിച്ചും അങ്ങോട്ടിത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. എനിക്കും ഇഷ്ടമാണ്, ഐ ലവ് യു. തിരഞ്ഞെടുപ്പിൽ കള്ളന്മാരും കൊലപാതകികളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ അടക്കമുള്ള ആൾക്കാരുടെ വോട്ട് വേണം. കൊള്ളക്കാർ എത്രയോ ആളുകൾ എം പിമാരായി വന്ന നാടാണ്. ഒരിക്കലും ഞാൻ ആരെയും കൊള്ളക്കാരെന്ന് രാഷ്ട്രീയത്തിൽ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയപ്രവർത്തകരെ കൊള്ളക്കാരെന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാണി സാറേ അങ്ങ് ഒന്ന് യു ഡി എഫിൽ പോകണം, അല്ലെ എൽ ഡി എഫിൽ പോകണം. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിൽ അത്രയും വിഡ്ഢികളാണ് ഞങ്ങൾ. ഞങ്ങൾ ആരെ വോട്ട് ചെയ്താലും സ്വീകരിക്കും. ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു വളരെ സീനിയറായിട്ടുള്ള ഒരു ഉന്നതനായിട്ടുള്ള നേതാവ് എന്നുള്ള നിലയിൽ മാണി സാറിനെ കണ്ടത്. പെണ്ണേ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമര കാട്. എനിക്കൊരുമ്മായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കണ്ട് എല്ലാ ശത്രുക്കളും സ്നേഹിച്ചു കൊല്ലുന്നതിൽ കെ എം മാണി എന്ന നേതാവിനും വളരെ സന്തോഷം. അണികളത് നന്നായി പ്രകടിപ്പിക്കുന്നുമുണ്ട്. എല്ലാവരോടും ഈ അവസരവാദ രാഷ്ട്രീയം പറയുന്നത് ഒന്നേ ഒന്ന് മാത്രം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരു മോഷ്ടാവിന്റെ കണ്ണിൽ മോഷണ വസ്തുക്കളാണ്. അടിസ്ഥാനപരമായി എല്ലാ മോഷ്ടാക്കളും സൗന്ദര്യ ആരാധകരാണ്. കവർന്നെടുക്കാനുള്ള ആസക്തി നമ്മളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഒരു കണക്കിന് നമ്മളാണ് മക്കളെ യഥാർത്ഥ സോഷ്യലിസ്റ്റുകൾ. നമുക്ക് കൊട്ടാരമെന്നോ കുടിലെന്നോ വ്യത്യാസമില്ല. നമുക്ക് വേണ്ടത് കൊട്ടാരത്തിലും കിട്ടും കുടിലിലും കിട്ടും. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരാവേശത്തിലേക്ക് വരുമായിരുന്നു. പക്ഷേ ബി ജെ പിക്കാർക്ക് മാത്രം അത്ര ആവേശമില്ല. കാരണം സിമ്പിളാണ്, നടേശം മുതലാളിയും പാർട്ടിയും ഇടഞ്ഞു നിൽക്കുക. ഒരു നീക്കുപോക്കിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ബി ഡി ജെ എസിന് മുന്നിൽ ബി ജെ പി സ്ഥാനാർത്ഥി പല വഴിയും നോക്കി. നേതാവ് നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്. ചുവരെഴുതിയ മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, വഴികരികിൽ ബാക്കേറ്റം, വോട്ടിനു വേണ്ടി നെട്ടോട്ടം. ഇന്ത്യയിൽപ്പെട്ട എല്ലാ ഘടകം ബി ജെ പി ഒഴിച്ചിട്ടുള്ള എല്ലാ ഘടകകക്ഷികൾക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് സംസാരിക്കേണ്ടത് ഈ സ്റ്റേറ്റ് നേതൃത്വമോ സെൻട്രൽ നേതൃത്വമാണ്. അല്ലാതെ ശ്രീധരൻപിള്ളയും ഞാനും കൂടെ സംസാരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം ആകില്ല. നിനക്ക് എന്തായാലും ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ. ഇത് കേന്ദ്ര നേതൃത്വവും ബി ഡി എസ് നേതൃത്വവും തമ്മിൽ
കുറേ നാളുകളോളമായിട്ട് ചർച്ചകൾ നടന്നു വരികയാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് തന്നെ ഒരു തീരുമാനമാകുമോ അതോ? അല്ല, അതിന് കാലപരിധി എനിക്ക് നിശ്ചയിക്കാൻ പറയാൻ പറ്റില്ല. കാരണം അത് കേന്ദ്ര നേതൃത്വവും ബി ഡി എസ് നേതൃത്വവും തമ്മിൽ നടക്കുന്ന ചർച്ചകളാണ്. ഞാൻ ചൂടാകുന്നില്ല, പക്ഷെ തമ്പുരന്റെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ഇത്ര നാൾ സഹിച്ചില്ലേ, ഇന്ന് രാത്രിയോടെ സഹിക്കെ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല, നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെയ്തും ബി ഡി ജെ എസുമായി ധാരണയുണ്ടാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി നീട്ടി നൽകിയെന്ന് എതിർ സ്ഥാനാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. ചെങ്ങന്നൂരിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റത്തുമില്ല. നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ മുതലാളി? പഞ്ചസാരക്ക് മധുരമുണ്ടോ, കൈപ്പക്കു കയ്പുണ്ടോ, ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ? എനിക്ക് നിന്റെ സഹായം വേണം. മുതലാളി, ഞാൻ നന്ദിയുള്ളവനാ. ആ നന്ദി ഞാൻ എന്നും കാണിക്കും. പക്ഷെ തീയതി നീണ്ടതോടെ സ്ഥാനാർത്ഥികൾ കാശില്ലാതെ വലയും. പേര് കേട്ടാൽ അറിയാം അയ്യോ ദാരിദ്ര്യം എന്ന അവസ്ഥയിലാണ് ഇടത് വലത് സ്ഥാനാർത്ഥികൾ. കാശല്ല പ്രശ്നം, ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ എന്ന ഉറപ്പിലാണ് ബി ജെ പി. പക്ഷേ നല്ല വെയിലും വോട്ട് തെണ്ടിയുള്ള നടപ്പും അത്ര സുഖകരമായ ഏർപ്പാടല്ല. മാത്രമല്ല, ചെങ്ങന്നൂരിലെ ജനങ്ങൾ രണ്ടു മൂന്ന് മാസം കൂടി ഈ ദുരിതങ്ങൾ സഹിക്കുകയും വേണം. എന്താകുമോ എന്തോ. നീ എന്താ ഇരുട്ടത്തിരിക്കുന്നത്? ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ? അങ്ങനെയൊന്നും പറയാതെ വിജയ, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും കഷ്ടകര. വരൾച്ച, അണക്കെട്ട് ചോർച്ച, പവർക്കെട്ട്, ആകെ കുഴപ്പമാ. നമ്മുടെ ഈ ഇപ്പോഴത്തെ കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് അതിഭയങ്കരമായി ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം സ്ഥാനാർത്ഥികൾക്ക് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അതോടൊപ്പം തന്നെ ഈ ജനങ്ങളെ സംബന്ധിച്ച്, വോട്ടർമാരെ സംബന്ധിച്ചും രണ്ടു കൂട്ടർക്കും അത് ബുദ്ധിമുട്ടാണ്. വേനൽ കടുക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകർ വേർപ്പെടുക്കേണ്ടവരാണ്, ദന്തഗോപുരങ്ങളിരിക്കേണ്ടവരല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പഴയ കാലത്തെ പോലെ ത്യാഗം സഹിക്കുന്ന സമർപ്പണബോധമുള്ള പൊതുപ്രവർത്തകർ ഉണ്ടാകണം, സംശുദ്ധമായിരിക്കണം, മാതൃകാ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കണം. അതുകൊണ്ട് അതൊക്കെ സഹിക്കേണ്ടവരാണ്. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ രണ്ടു വരെ പോകും. അതേത് മാസം? ഏപ്രിൽ. നല്ല സാമ്പത്തിക ബാധ്യതയും ചെലവ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എത്രയും വേഗം തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ. എനിക്ക് ആവശ്യത്തിൽ അധികമുള്ളതും പണമാണ്. അതെ. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. പണച്ചെലവിനെ സംബന്ധിച്ച് എൻ്റെ പാർട്ടിക്ക് ആശങ്കയില്ല. കാരണം ഞങ്ങൾ ഓരോ പ്രവർത്തകനും അവൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നവരാണ്. ഒരു കാലത്ത് നന്നായി പേരെടുത്ത ക്രിക്കറ്റ് കളിക്കാരായിരുന്നു ഓസ്ട്രേലിയക്കാർ. ഇപ്പോൾ കളിച്ച് കളിച്ച് പന്ത് ചുരണ്ടിയാണ് കളി. എന്നാൽ ആരും കാണാതെ വൃത്തിക്കിത് ചെയ്യാനറിയാമോ? അതുമില്ല. ദക്ഷിണാഫ്രിക്കയുമായി കളിച്ച് തോക്കുമെന്ന് ഉറപ്പായപ്പോൾ കണ്ടത്തിലെ കളിക്ക് റബ്ബർ പന്തിൻ്റെ കാറ്റ് കുത്തുന്ന പോലെ സ്മിത്തും വാർണറും ചേർന്ന് പന്ത് ചുരണ്ടി. സംഗതി അമ്പയർമാർ പൊക്കിയതോടെ കരച്ചിലും നിലവിളിയുമായി. പാവം നമ്മുടെ ശ്രീശാന്തൊക്കെ എന്നാ കൊട്ടേഷൻ ആയിരുന്നേ. നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോളാ. ഇവൻ പോയാ വീഴു, ഞാൻ വീഴ്ത്തും. ഓക്കെ. ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് സോറി. ഇത്രയും വലിയ കണ്ടുണ്ടല്ലോ മത്തേക്കാ പോലെ. I love the game of cricket and playing for my nation and my state. There is no greater pride to me. I am extremely disappointed and regret my actions. ഇനിയിപ്പോ കരഞ്ഞാവതിയല്ലോ. നാണം ഇല്ലാത്തവൻ അയാളെ വിളിച്ച ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട എന്നൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ, അയാളെയും വീഴ്ത്തി വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കയറിയപ്പോ സമാധാനമായല്ലോ. The two other things is any time you think about making a questionable decision, think about who you're affecting. You're affecting your parents, and to see the way my old man's been. Thanks everybody. Thank you. It hurts. കുഞ്ഞിക്കാതർ അവർക്കത് തലക്ക് സുഖല്ലേ? എടോ പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ കരിയല്ലോ.
നീ നാട്ടിനെ പറയിപ്പിക്കരുത്. എന്റെ പൊന്നു കുഞ്ഞിക്കാതെ നീ ഇവിടെ എങ്ങനെ എത്തി? ഞാൻ അധികം ഇവിടെ തന്നെ അല്ലേ. ഇവിടെ നിനക്ക് എന്താ ജോലി? ജോലി വരല്ല, പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം ഇവിടെ എത്തും. I'm deeply sorry. I love the game of cricket. I love entertaining young kids. I love kids wanting to play the great game of cricket that I love. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കോളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. അപ്പോ 10 ക്ലാസ്സിൽ എല്ലാവരും ജയിക്കാൻ ആദിവാസി കുട്ടികളെ മാറ്റി നിർത്തുന്ന വിദ്യാഭ്യാസ രീതി കൊള്ളാം, ഇഷ്ടായി. CBSE പിള്ളേരുടെ ട്യൂഷൻ സാറുമാർക്കുള്ള ഉത്തരവാദിത്വം പോലുമില്ലാത്ത അധ്യാപകരെ എന്നാ പറയാനാ? എന്ത് പറഞ്ഞാലും സ്വന്തം അധ്യാപിക വിരമിക്കുമ്പോൾ ആദരാഞ്ജലി അർപ്പിക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ ബോധത്തിന് മുന്നിൽ നല്ലൊരു ആദരാഞ്ജലി അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. അടുത്തയാഴ്ച പുതിയ തിരക്കുകൾ കാണാം. അതുവരെ നല്ല നമസ്കാരം.